നമസ്കാരം. വാട്സാപ്പിന്റെ പുതിയ നയത്തിൽ പ്രതിഷേധം ശക്തമായപ്പോൾ ഫെബ്രുവരി 8 മുൻപ് നയം അംഗീകരിക്കാത്തവരുടെ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യുമെന്ന നടപടി മാറ്റിവെച്ചു. ഈ മാസം ആദ്യമാണ് ഫേസ്ബുക്കിന്റെ കീഴിലുള്ള മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ വാട്സാപ്പ് തങ്ങളുടെ ഉപഭോക്താക്കളുമായുള്ള പ്രൈവസി പോളിസി പുതുക്കിയത്. ഫെബ്രുവരി 8 മുൻപ് ഈ നയം അംഗീകരിക്കാത്തവരുടെ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യുമെന്നായിരുന്നു ആദ്യം വാട്സാപ്പ് അറിയിച്ചിരുന്നത്. ഉപഭോക്താക്കളുടെ സ്വകാര്യ സന്ദേശങ്ങൾ കാണാൻ സാധിക്കില്ലെന്നും അതേപോലെ വാട്സാപ്പ് വഴിയുള്ള ഫോൺ വിളികൾ കമ്പനിക്ക് കേൾക്കാനും സാധിക്കില്ലെന്നും വാട്സാപ്പ് പ്രസ്താവനയിൽ പറയുന്നുണ്ട്. നയങ്ങളിൽ രണ്ട് തവണ വിശദീകരണവുമായി വന്നെങ്കിൽ അവയൊന്നും തങ്ങളുടെ ഉപഭോക്താക്കളും പ്രതിഷേധത്തെ ഇല്ലാതാക്കാൻ സാധിച്ചതുമില്ല. തുടർന്നാണ് നിലപാട് നടത്തുന്നത് 3 മാസത്തേക്ക് നീട്ടിവച്ചിരിക്കുന്നത്. അതിനിടെ ആപ്പിന്റെ സ്വകാര്യ നയത്തെ പ്രതിഷേധിച്ച നിരവധി പേർ വാട്സാപ്പിൽ നിന്നും മറ്റു ആപ്ലിക്കേഷനുകളിലേക്ക് പലായനം ചെയ്തു കഴിഞ്ഞു. ഇതിലൂടെ വൻതോതിൽ തങ്ങളുടെ ഉപഭോക്താക്കളെ നഷ്ടമായതോടെ വാട്സാപ്പ് തങ്ങളുടെ നിലപാട് മയപ്പെടുത്താൻ തുടങ്ങുകയായിരുന്നു. സിഗ്നൽ, ടെലിഗ്രാം തുടങ്ങിയ ആപ്ലിക്കേഷനിലേക്ക് വൻതോതിൽ ഉപഭോക്താക്കൾ മാറിയപ്പോഴാണ് വാട്സാപ്പ് തങ്ങളുടെ നയം മയപ്പെടുത്താൻ തുടങ്ങിയത്. ആദ്യം ഇത് ബിസിനസ് അക്കൗണ്ടുകൾക്ക് മാത്രമാണ് ഈ നയമെന്നും സ്വകാര്യ അക്കൗണ്ടുകൾക്ക് ഇത് ബാധകമല്ലെന്നും വാട്സാപ്പ് അറിയിച്ചിരുന്നു. പിന്നാലെ ആരുടെയും ഡേറ്റയിൽ തങ്ങൾ കയറി ഇടപെടാറില്ലെന്നും എല്ലാം എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റ് ആണെന്നും അറിയിച്ചിരുന്നു. എങ്കിലും പലായനം മാത്രം കുറഞ്ഞതുമില്ല. ന്യൂസ് ഡെസ്ക്, മല്ലു വൺ മലയാളം.